Ice cream case വീണ്ടും അന്വേഷിക്കണമെന്ന അന്വേഷി പ്രസിഡന്റ് കെ അജിത സുപ്രീം കോടതിയിൽ സർക്കാർ അഭിഭാഷകന്റെ നിലപാട് കേസ് തോൽക്കാൻ കാരണമായി കേസ് ഒതുക്കുന്നതിനു വേണ്ടി വി.എം. രാധാകൃഷ്ണനും റൌഫും തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും അജിത കോഴിക്കോട്ട് വെളിപ്പെടുത്തി സത്യം എന്നേക്കുമായി മൂടിവെക്കാനാവില്ലെന്ന് പറഞ്ഞായിരുന്നു അജിത വാർത്താ സമ്മേളനം തുടങ്ങിയത് റൌഫ് വെളിപ്പെടുത്തിയതെല്ലാം നേരത്തെ തങ്ങൾ പറഞ്ഞതാണ് ഇനിയെങ്കിലും വി.എസ്. സർക്കാർ ഉണരണം ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഒരു പുനരന്വേഷണം ഓർഡർ ചെയ്യണം അടിയന്തരമായിട്ടും ഐസ്ക്രീം പാർലർ കേസിൽ ഈ റൌഫിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ എന്തെങ്കിലും തെളിവുകൾ കൊടുക്കാണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ഹൈക്കോടതിയിൽ തോറ്റ കേസ് സുപ്രീം കോടതിയിലും പരാജയപ്പെട്ടതിന് ഉത്തരവാദി സർക്കാർ തന്നെയാണ് അവിടെ സർക്കാർ അഭിഭാഷകൻ കേസ് വന്ന ദിവസം ലിസ്റ്റിൽ വന്ന ദിവസം ഹാജരായിട്ട് പറയുന്നു ഒരാഴ്ച സമയം വേണമെന്ന് അങ്ങനെ സാധാരണ വക്കീൽമാർ പറയാറില്ല ജഡ്ജിമാർ അത് കേൾക്കേണ്ട താമസം എടുത്ത് തള്ളുകയും ചെയ്തു കേസ് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിജയൻ എന്ന് പരിചയപ്പെടുത്തിയയാൾ സമീപിച്ചിരുന്നു ഇയാൾ വി.എം. രാധാകൃഷ്ണനാണെന്ന് പിന്നീട് മനസ്സിലായി വി.എം. രാധാകൃഷ്ണൻ ചാക്കു രാധാകൃഷ്ണൻ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടിയായ കുഞ്ഞാലിക്കുട്ടി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച് കളിച്ച് വളർന്നതാണ് വളരെ നല്ല മനുഷ്യനാണ് കുഞ്ഞാലിക്കുട്ടി നിങ്ങൾക്ക് നിങ്ങൾ പറയും പോലെയല്ല നിങ്ങൾ വിചാരിക്കും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി കേസുകൾ അവിടെ മരവിപ്പിച്ച് നിർത്താൻ നിങ്ങൾ അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കണ്ട കേസ് ഒതുക്കുന്നതിനായി CPIM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ശശി കുഞ്ഞാലിക്കുട്ടിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഒരു കാര്യം എനിക്കറിയാം കോഴിക്കോട് ഏതോ ഒരു അല്ല ആ ഹോട്ടൽ ഏതാണെന്ന് പോലും ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് ആദ്യത്തെ ഗൂഢാലോചന നടന്നതെന്നും പൈസ വാങ്ങിയതെന്നും ഒക്കെ അത് ആർക്ക് വേണ്ടിയാണ് വാങ്ങിയത് അയാൾ സ്വന്തമായിട്ട് വാങ്ങിയതാണോ പാർട്ടിക്ക് വേണ്ടി വാങ്ങിയതാണോ കേസുമായി ബന്ധപ്പെട്ട് കയ്യിലുള്ള എല്ലാ തെളിവുകളും ഇനിയും നൽകുമെന്നും അജിത പറഞ്ഞു ഒരു കേസിലെങ്കിലും ഞങ്ങൾക്ക് നീതി ലഭിക്കട്ടെ ഒരു കേസിലെങ്കിലും കുറ്റവാളികൾ നീതിക്ക് മുന്നിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നീതി നിയമത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് വരട്ടെ മനോരമ